Welcome to Indie Patchery's Vinodam. Share the taste, share the happiness. Hi friends, ellavarkum pudiyoru video like swagatham. Njan innu ningalayittu share cheyyunnathu oru pudding inde recipe aanu. Ingane oru pudding idvare aarengilum try cheyittundo ennu samshayana. Appo pudding ennu kekkumbo namukku aadyam varuna ingredients undu. Adayathu corn flour, gelatin, china grass, agar agar idu polella. പക്ഷേ നമ്മൾ ഇതൊന്നും ഉപയോഗിക്കാതെയാണ് ഇന്ന് ഈ പുഡിംഗ് റെഡിയാക്കി എടുക്കുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ സ്ഥിരം സ്റ്റോക്കുള്ള ഒരു ഐറ്റമാണ് അരിപ്പൊടി അല്ലേ. അപ്പോൾ ആ അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മളിന്ന് പുഡിംഗ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്തു, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു അര ലിറ്റർ പാലിൻ്റെ അളവാണ് പറയുന്നത്. ഒരു അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് റൈസ് പൗഡർ എടുത്തിട്ടുണ്ട്, അരിപ്പൊടി. അതെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ കിട്ടുന്ന പൊടിയുണ്ടല്ലോ, നൈസായിട്ട് പൊടിച്ച ആ പൊടിയാണ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അര ലിറ്റർ പാലിൽ നിന്ന് 1 1/2 കപ്പ് പാലെടുത്തിട്ടാണ് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഒട്ടും കട്ടയില്ലാതെ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെയുള്ള ബൗളിൽ മിക്സ് ചെയ്തതിനെക്കാട്ടിയും എളുപ്പം നമുക്ക് ഒരു ഗ്ലാസ് പോലത്തെ പാത്രത്തിൽ മിക്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിതൊന്ന് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇനി വേണമെങ്കിൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. എന്നാൽ പിന്നെ കട്ടയൊന്നും ഇല്ലാന്നുള്ള കാര്യം നമുക്കൊന്ന് ഉറപ്പ് വരുത്താം. അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി അരിച്ചു വെച്ചാൽ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അളന്ന് വെച്ച് അതിൻ്റെ ബാക്കി പാലൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 4 ടേബിൾ സ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ റോസ് വാട്ടറാണ്. അപ്പോൾ ഇപ്പം നമുക്ക് തൽക്കാലം 1 ടീസ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. കാരണം ചില ബ്രാൻഡിന് 1 or 2 drops ഒറ്റിക്കുമ്പോൾ തന്നെ നല്ല ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അത് ഒരാളെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് അതിൻ്റെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അഥവാ നിങ്ങളെ കയ്യിൽ റോസ് വാട്ടർ ഇല്ലെങ്കിൽ വെനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാലൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ കൈ നിർത്താതെ വേണം ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിച്ചു. മുന്നേ നമ്മൾ ചെയ്ത ഒരു കോഫി പുഡിങ്ങിൻ്റെ റെസിപ്പി ഉണ്ടായിരുന്നു. അത് കുറേ പേര് ട്രൈ ചെയ്തിട്ട് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാക്കി വന്ന കേക്കിൻ്റെ ഇതുകൊണ്ട് നമ്മളൊരു കേക്ക് പുഡിങ്ങും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുറുകി വരുമ്പോൾ ഇതിൻ്റെ തീ ഒന്ന് കുറച്ച് കൊടുക്കണം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്, എല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈം ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് നോക്കാം. അഥവാ നമ്മൾ നേരത്തെ ഒഴിച്ച റോസ് വാട്ടർ കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ടൈം ഒന്ന് 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 or 2 drops വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇനി നമുക്കിത് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുഡിംഗ് ട്രേയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ സെർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം ആയാൽ അതിലേക്കായാലും മതി. അപ്പോൾ ഞാനിവിടെ സെർവിങ് ബൗളിലേക്ക് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ചൂടാറുന്നത് വരെ നമുക്കിതൊന്ന് ഇവിടെ വെക്കാം. അപ്പോൾ ചൂടാറിക്കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച്
തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു ഫോയിലോ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു അടപ്പോ വെച്ചിട്ട് അടച്ചിട്ട് വേണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം. നമ്മുടെ പുഡിംഗ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഓരോ ആൾ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പിസ്ത അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പിസ്ത തന്നെ വേണമെന്നില്ല, കാഷ്യൂ ആയാലും അതുപോലെ പീനട്ടോ എന്ത് വെച്ചും നമുക്കിത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് എനിക്ക് പിസ്ത വെച്ചപ്പോൾ എടുത്ത് കഴിച്ചപ്പോഴാണ് തോന്നിയത്. അപ്പോൾ ഓരോ ആൾ ഇഷ്ടത്തിനനുസരിച്ച് അതെങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഈസി പുഡിംഗ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അരിപ്പൊടി എല്ലാവരും വീട്ടിലും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അഭിപ്രായം അറിയിക്കുക. ഇതുപോലെ പുതിയൊരു വീഡിയോയും പാചക പരീക്ഷണങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ. Share the happiness. Thanks for watching.